ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം അതിൽ കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു മീഡിയം തീരിട്ടിട്ട്, മീഡിയമോ ഹൈ ഫ്ലെയിമിലോ ഇടാൻ കുഴപ്പമൊന്നുമില്ല, നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലപോലെ റവ കുതിർന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ അതിന് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടും ഒരേപോലെ ഇളക്കി കൊടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ വെന്താൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നല്ല ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആദ്യം നമ്മുടെ ഈ ഒരു റവ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ നല്ലപോലെ വെള്ളം വലിയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂട് ഒന്ന് പോയതിന് ശേഷം നമ്മളിതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റണം. അപ്പോൾ ഇത് ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മാവ് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലിട്ട് വന്നിട്ട് ഓരോ ബോൾസ് എടുക്കുമ്പോൾ ഒന്നും കയ്യിലിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ നല്ലപോലെ അത് കുഴഞ്ഞിട്ട് തന്നെ ആയിക്കോളും. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ്, വളരെ ചെറുതാണ് കേട്ടോ, പറ്റുള്ളൂ, അങ്ങനെ വല്ലതും ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരരുത്, കുറച്ച് സമയം ഒന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനേ. അപ്പോൾ അതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലായിടും ഈക്വലായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ദാ ഇതുപോലെ കളർ ഇങ്ങനെ മാറി വരും കേട്ടോ. നല്ലപോലെ ബ്രൗൺ നിറായി എന്ന് തോന്നുമ്പം, നല്ലപോലെ ക്രിസ്പി ആയി എന്ന് തോന്നുമ്പം നമുക്കിതിന്ന് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.